ഇൻഫർമേഷൻ ടെക്നോളജിയുടെ വരവോടെ ലോകമെങ്ങുമുള്ള ബാങ്കിംഗ് വ്യവസായത്തിൽ വൻ മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്റർനെറ്റ് ബാങ്കിങ്ങും മൊബൈൽ ബാങ്കിങ്ങും ആളുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയതോടെ ബാങ്കുകളുടെ ബ്രാഞ്ചുകളിൽ ചെന്ന് പണമിടപാട് നടത്തേണ്ട ആവശ്യം തന്നെ ഇല്ലാതായിരിക്കുന്നു. ഡിജിറ്റൽ പണമിടപാടിന്റെ കടന്നുകയറ്റത്തോടെ ലോയിഡ്സ്, ഹാലിഫാക്സ്, ബാങ്ക് ഓഫ് സ്കോട്ട്ലൻഡ് എന്നിവ ഈ വർഷം 53 ശാഖകൾ UK അടച്ചുപൂട്ടാൻ ഒരുങ്ങുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇത്രയേറെ ശാഖകൾ അടച്ചുപൂട്ടുന്നതുകൊണ്ട് ബാങ്കുകൾക്ക് അവരുടെ പ്രവർത്തന ചിലവ് ഗണ്യമായി കുറയ്ക്കുവാൻ സാധിക്കും. വാടക ഇനത്തിലും ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കാൻ കഴിയുന്നതിലൂടെയും വൻ ലാഭമാണ് ഈ നടപടി മൂലം ബാങ്കുകൾക്ക് ഉണ്ടാകുന്നത്. എന്നാൽ പുതുതലമുറ ബാങ്കിംഗ് രീതികളുമായി പരിചയമില്ലാത്ത ഉപഭോക്താക്കൾക്ക് ഇത് വൻ തിരിച്ചടിയാകുമെന്നത് വിമർശനം തന്നെയാണ്. സൗത്ത് ഇംഗ്ലണ്ട്, വെയിൽസ്, സ്കോട്ട്ലൻഡിലെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിലായിട്ടാണ് അടച്ചുപൂട്ടൽ ഏറ്റവും ഗുരുതരമായി ബാധിക്കുന്നത്. 2015 തുടക്കം മുതൽ ഏകദേശം 6000 ഔട്ട്ലെറ്റുകൾ UKയിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് പിൻവലിക്കപ്പെട്ടതായാണ് ഏകദേശ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ചെലവ് ചുരുക്കലിന്റെ ഭാഗമായി ബാങ്കുകൾ വർഷങ്ങളായി ശാഖകൾ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതിന് ബദലായി കൊണ്ടുവന്ന ഡിജിറ്റൽ പണം ഇടപാടുകൾക്ക് നിരക്കനുദിനം വർദ്ധിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതിനെതിരെ രൂക്ഷ വിമർശനമാണ് വിവിധ കോണുകളിൽ നിന്നും ഉയർന്നുവരുന്നത്. ന്യൂസ് ഡെസ്ക്, മാഗ്നവിഷൻ.